ഹലോ, ഇന്ന് നമ്മുടെ ഐറ്റം ഒരു 4 മണി പലഹാരമാണ്. നമ്മുടെ ചായക്കടയിലെ സുഗിയൻ. സുഗിയൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ചെറുപയറുഞ്ഞിയാണ്. അപ്പം ചെറുപയറ് ഞാനിവിടെ കുതിർത്തി എടുത്തിട്ടുണ്ട്. കുതിർത്തി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവിടെ വെന്ത് കിട്ടിയുള്ളു. ഒരൊറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ തുറന്ന് കഴിഞ്ഞാൽ നമ്മുടെ വേവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാനിവിടെ 1 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 2-3 മണിക്കൂറൊക്കെ കുതിർത്തി എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വെടുപ്പാക്കിയെടുക്കുക. പിന്നെ അതിലോട്ട് വേണ്ടത് 1 മുറി നാളികേരം ചെരുകിയതാണ്. അപ്പോൾ നാളികേരം ചിലരും ഇടും കേട്ടോ, ചിലരിടില്ല, പക്ഷെ നാളികേരമാണ് നല്ലത് അതിൽ. അപ്പോൾ 1 3 ശർക്കര എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് ചെറുപയറിന് 3 ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുപയറൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിലിട്ട് ഒരു ഒറ്റ വിസിലടിക്കണുള്ളൂ. അപ്പോൾ അതിൽ 1 ഗ്ലാസ് പയറെടുത്തിട്ട് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധികം വെള്ളമൊന്നും വേണ്ട. അപ്പോൾ ഈ വെള്ളം കൊണ്ട് സാധനം വെന്ത് കിട്ടിയോളും, വെള്ളം മുട്ടില്ല അത് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഞാനിത് ഒഴിച്ച് ഒരു ഒറ്റ വിസിലടിക്കാനായിട്ട് വയ്ക്കുകയാണ്. വിസിലടിച്ച് പിന്നെ അത് മുഴുവൻ ആറാനായിട്ടൊന്നും വയ്ക്കണില്ല, പെട്ടെന്ന് തന്നെ തുറക്കണം. നമ്മുടെ ചെറുപയറിൻ്റെ വേവാണ് നമ്മുടെ സുഗിയൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ വെന്തുടയാനും പാടില്ല, അത് വേവാതിരിക്കാനും പാടില്ല. ഇനി അതിലോട്ടൊരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പയറൊക്കെ കൂടുതൽ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് മൈദ കൂടുതലെടുത്തോട്ടാ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ കറക്റ്റ് ആയിക്കോളും. ഇനി ഇതിലോട്ട് കുറച്ച് പഞ്ചസാര, അതായത് 1 ടീസ്പൂണോളം പഞ്ചസാര ഇടുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമുള്ള പരിപാടിയല്ല, മധുരം താല്പര്യമുള്ളവർ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഒരു മഞ്ഞക്കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 നുള്ള് ഉപ്പ്. ഇപ്പോൾ നമ്മൾ മധുരം ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ഒന്ന് കലക്കി എടുക്കണം. അപ്പോൾ അധികം വെള്ളം ഒഴിച്ച് കലക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കലക്കി എടുക്കാനായിട്ട് നോക്കുക. അതായത് ഒരൊറ്റയ്ക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് എന്ന് പറയുക, നമ്മൾ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കില്ലേ, അതേമാതിരി ഒരു കട്ടിയോട് കൂടിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അധികം കട്ടി കുറയാനും പാടില്ല, എന്നാൽ വല്ലാണ്ട് കട്ടി ആവശ്യമില്ല. അപ്പോൾ ആ ഒരു പാകത്തിനായിട്ട് എടുക്കുക. അതായത് നമ്മൾ ചെറുപയർ ഉരുട്ടി എടുക്കുമ്പോൾ അത് ഇതിൽ മുക്കി പൊരിക്കാനുള്ളതാണ്. അപ്പോൾ ആ മുക്കുമ്പോൾ നമ്മുടെ ചെറുപയറുമൊക്കെ കവർ ചെയ്യാനുള്ള ഒരു കട്ടി വേണം. അപ്പോൾ ആ ഒരു പാകത്തിനായിട്ട് എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് കലക്കിയെടുക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ ആ ഒരു പാകത്തിനായിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് പകർത്തിയതാണ്. ഇനി അതിൽ വെച്ച് കഴിഞ്ഞാൽ വേവ് കൂടണ്ടാന്ന് വെച്ച് ഞാൻ കയ്യോടെ അങ്ങോട്ട് പകർത്തിയെടുത്തു. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ വറ്റിച്ചെടുക്കുക, വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ വെന്തതിന് ശേഷം കുറച്ച് ഉപ്പുപൊടി തൂവി കൊടുത്ത് എടുത്തിട്ടുള്ളതാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. 1/3 ബെല്ലല്ലേ എടുത്തേക്കണത്. അപ്പോൾ അതിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കുക. ഇപ്പോൾ ശർക്കര ഉരുക്കിയത് നമ്മൾ പാകം ചെയ്യുന്ന പാത്രത്തിലോട്ട് അങ്ങോട്ട് ഒഴിക്കണം. ഉരുക്കി നല്ലപോലെ ഉരുക്കി അരിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കരടുകളൊന്നും ഇല്ല. അപ്പം ഇനി ഇത് നമ്മളൊന്ന് ഇതിലിട്ടൊന്ന് പാകാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാളികേരം ഒന്ന് ഇതിലിട്ടൊന്ന് വിളയിച്ച് അങ്ങോട്ട് എടുക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. നമ്മൾ പച്ച നാളികേരം ഇടുമ്പോൾ ആ ഒരു പച്ചക്കുത്ത് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ശർക്കരയിലൊക്കെ ഇടുന്നിട്ട് ആ നാളികേരം അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് വിളഞ്ഞ് കിട്ടണം. അപ്പോൾ ആ ഒരു പാകത്തിനാക്കി എടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലോട്ട് നാളികേരം ഇടാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനിയൊക്കെ നല്ലപോലെ അങ്ങോട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഞാൻ ഒന്ന് വറ്റിച്ചെടുത്തിട്ട്, നമ്മൾ ഒഴിച്ചിത്തിരി വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് അതിലോട്ട് നന്നാ വല്ലാണ്ട് കട്ടിയാവൊന്നും വേണ്ട, ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. അതിന് ശേഷം നമ്മൾ അതിലോട്ട് ഒരു കുറച്ച് ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു 6-7 ഏലക്കായോളം എടുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. ഇത്തിരി പഞ്ചസാര ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഏലക്കായയുടെ ഒരു മണം എന്ന് പറയുന്നതാണ് നമ്മുടെ സുഖിയൻ്റെ ഒരു നല്ലൊരു മണം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി അതിലോട്ട് നാളികേരം ഇട്ട് കൊടുക്കുക. 1 മുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും അതിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ ശർക്കരയിലിട്ട് ഈ നാളികേരമൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വിളയിച്ചെടുക്കുക. അധികം നേരം വേണ്ട, 1 മിനിറ്റ് എന്തായാലും ഒന്ന് വിളയിച്ചെടുക്കുക. ഇപ്പോൾ ശർക്കരയും നാളികേരമൊക്കെ ഏതാണ്ട് അങ്ങനെ വിളഞ്ഞങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചെറുപയർ ചേർത്ത് കൊടുക്കണം. നമ്മൾ വേവിച്ച് ഉപ്പിട്ട് വെച്ചിട്ടുള്ള ചെറുപയറാണ്, ഒട്ടും വെള്ളമില്ലാണ്ട് എടുത്തിട്ടുള്ള ചെറുപയറാണ്. അപ്പോൾ അത് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞൊരു സംഭവം ഇപ്പോൾ ഹോട്ടലുകാർ ചെയ്യുന്നത്, നമ്മുടെ ചെറുപയറിന് കൂടെ കുറച്ച് അവിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചെറുപയറിന് വില കൂടിയപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കുന്നതാണ്. പക്ഷേ സംഭവം അത് ടേസ്റ്റ് തന്നെയാണ്. അവിൽ താല്പര്യമുള്ളവർക്കൊക്കെ അത് ഇഷ്ടമാണ്.
ഉണ്ടാവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ചേർക്കണേ ചേർക്കാട്ടെ, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് നല്ലത് തന്നെയാണ്. ശരിക്കും നമ്മൾ ചെറുപയർ മാത്രം തന്നെയാണ് ഉപയോഗിക്കുക. അവയിലിപ്പോൾ ഹോട്ടലുകാർ ഒരു പരിപാടി ആയിട്ടുള്ളതാണ്, അത് ഈ വില കൂടിയതിന് ശേഷമാണ് അവർ അങ്ങനെ ചേർത്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെറുപയർ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ കുറേശ്ശെ മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലുള്ള വെള്ളം കുറേ, നമ്മുടെ ശർക്കര നീര് കുറച്ച് ഉണ്ടാവില്ല, ആ വെള്ളം ഉണ്ടാവില്ല, ആ വെള്ളമൊക്കെ നമ്മൾ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പയറിലൊക്കെ ശർക്കര നീര് അങ്ങോട്ട് പിടിക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ഡ്രൈ ആയിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പാകം എന്ന് പറയുന്നത് കയ്യിലിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം, ഓരോ ഉരുളകളായിട്ട് എടുക്കണം. അപ്പോൾ ചെറുപയർ ഒരുപാട് വെന്ത് പോവാനും പാടില്ല, എന്നാൽ വെന്തില്ല എന്നുണ്ടെന്ന് വെച്ചാൽ അത് നമുക്ക് ഉരുട്ടാനും പറ്റില്ല. അപ്പോൾ അതാണ് ഒരു പാകം. ചെറുപയറൊക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡ്രൈ ആയതിന് ശേഷം ചൂടാറാൻ വെച്ചു. ചൂടാറി ഇനി നമുക്ക് കൈ കൊണ്ട് ഉരുച്ചെടുക്കാവുന്ന ഒരു ചൂടുള്ളോ ചെറു ചൂടുള്ളോ. അപ്പോൾ നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് കൈ കൊണ്ട് ഓരോ ഉരുളയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ പാകത്തിനുള്ള വലിപ്പത്തിലാക്കിയിട്ട് എടുക്കുക. ഒരുപാട് വലിയ ഉരുള വേണ്ട, അത് ഇത്തിരി ചെറുതായി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പൊടി വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പോകും, പൊടിയല്ല കുറച്ചും കൂടി പയർ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു അത്യാവശ്യം ഒരു വലിപ്പത്തിലാക്കിയിട്ട് എടുക്കുക, ചെറിയൊരു ഉരുളകളാക്കിയിട്ട് എടുക്കുക. അങ്ങനെ ആദ്യം നമുക്ക് എല്ലാം ഒന്ന് ഉരുട്ടി വയ്ക്കാം, അതിനുശേഷം പിന്നെ ഒന്ന് മുക്കി പൊരിക്കുകയല്ലേ വേണ്ട. അപ്പോൾ കയ്യോടെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം ഒന്ന് ഉരുട്ടി എല്ലാം ഉരുട്ടി വയ്ക്കുക, അതിനുശേഷം നമുക്ക് എണ്ണ ചൂടാക്കി മുക്കി പൊരിക്കുക. അപ്പോൾ ഇതാണ് സംഭവം. നമ്മുടെ സുഗിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ചെറുപയർ വേവിക്കുക, ശർക്കര നീരിൽ നാളികേരം ഒന്ന് വിളയിച്ചെടുക്കുക, ആ ചെറുപയർ അതിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മെയിൻ സുഗിയേൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപയർ തന്നെയാണ്. അപ്പോൾ ചെറുപയർ വെന്ത് കൂടാൻ പാടില്ല, എന്നാൽ മണി പോലെ കിടക്കാനും പാടില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമുള്ള, ബാക്കിയൊക്കെ ഈസിയാണ്. അപ്പോൾ ചെറുപയറിൻ്റെ വേവ് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ എല്ലാ ചെറുപയറും ഞാനിവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ ബാറ്ററിൽ മുക്കി ഒന്ന് പൊരിച്ചെടുക്കുക വേണ്ടോ. അപ്പോൾ ഓയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിലോട്ട് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പരമാവധി കുണ്ടുള്ള പാത്രം നോക്കി എടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ അത്രമാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കാരണം ഉരുളകൾ മുങ്ങണ്ടേ, ഓയിൽ കാഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഓരോ ഉരുളകളെടുക്കുക, നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ, അതായത് മൈദ, പിന്നെന്താ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് പഞ്ചസാര, അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ച് ചെറിയൊരു കട്ടിയോട് കൂടി, അതായത് നമ്മൾ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെറിയൊരു കട്ടിയോട് കൂടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അതിലൊന്ന് മുക്കുക, നമ്മുടെ എണ്ണയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോ ഉരുളകളാക്കിയിട്ട് അങ്ങനെ മുക്കിയെടുത്ത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ സുഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എളുപ്പമായൊരു സംഭവമാണ് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പണ്ടൊക്കെ അമ്മ എന്തോരം ഉണ്ടാക്കിയാണെന്നറിയോ, ഒരെണ്ണം രണ്ടെണ്ണം കൂടെ ഒന്നും തീരൊന്നുമില്ല. ഞങ്ങളൊരു നാലെണ്ണം അഞ്ചെണ്ണയിലും കുറഞ്ഞത് കഴിക്കും, അത്രയധികം ഞങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഒരു പുറം ഏകദേശം ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് വേവാനായിട്ട് അധികം നേരമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആയിക്കോളും. മൈദ ഒന്ന് മുരിഞ്ഞ് കിട്ടല്ലോ വേണ്ട, അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കോളും, അത്ര നേരമൊന്നും വേണ്ട. നമുക്ക് പിന്നെ ഉള്ളിൽ വേവാനായിട്ട് അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഈ കവറിങ് മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എല്ലാം ഒന്ന് മറിച്ചിട്ടിട്ട് വേവിക്കുക. അത് ഏകദേശം ആയി കഴിയുമ്പോൾ നമുക്കതൊന്ന് കോരിയെടുക്കാം, എണ്ണ വാറ്റിയെടുക്കുക. അപ്പം അധികം എണ്ണയൊന്നും പിടിക്കുന്നില്ല, കുറേശ്ശെ എണ്ണയെ പിടിക്കുകയുള്ളൂ. പിന്നെ അധികം ഓയിൽ വറ്റണ പരിപാടി അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കോരിയെടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഉരുളകൾ നമ്മൾ മുക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് എണ്ണ ഉണ്ട്, ഒരു ഗ്ലാസ് ചെറുപയറിന് കുറച്ചധികം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ലപോലെ അങ്ങോട്ട് എണ്ണ വാറ്റി കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹോട്ടലിലെ അതേ രുചി നല്ല അടിപൊളി സുഖിയൻ നമുക്ക് വീട്ടിലുണ്ടാക്കാം. സംഭവം എളുപ്പമാണ് എന്ന് പറഞ്ഞാലും നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കണ പോലെ സുഖിയൻ വീട്ടിലുണ്ടാക്കൽ കുറവ് തന്നെയാണ്. പണ്ടൊക്കെയാണ് ഉണ്ടാക്കാറ്, ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ കുറേ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെ സുഖിയൻ അധികം ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും അത് സംഭവം എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മക്കൾക്കൊക്കെ ചെറുപയറൊക്കെ ശരിക്കും ചെല്ലാന്ന് പറഞ്ഞാൽ നല്ല തന്നെയാണ്. കറി വെച്ചാലൊന്നും അവർ കഴിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ എന്തായാലും കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
പിന്നെ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് അയക്കാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.